അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരാണിന് വിവാഹം കഴിക്കാൻ പാടില്ലാത്ത സ്ത്രീകൾ ആരൊക്കെയാണ് എന്നാണ് ഈ അവതരണത്തിലൂടെ വിശദീകരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആനിലും തിരുഹദീസിലും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും നമുക്ക് വിവാഹം കഴിക്കാൻ വിലക്കുള്ള മഹ്റമിയത്ത് ബന്ധത്തെക്കുറിച്ച് പലയിടങ്ങളിലായി വിശദീകരിക്കുന്നുണ്ട്. വുളു മുറിയുന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്നിടത്ത് അതിൻ്റെ നാലാമത്തെ കാരണമായി പറയുന്നത് ഇൽത്തിഖാഉ ബശറത്തൈ ദഖരിം വ ഉൻസ, സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരൽ. സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുന്നതിന് വുളു മുറിയാൻ മാനദണ്ഡമായി രണ്ട് വ്യവസ്ഥകൾ കൂടി പറയുന്നുണ്ട്. ഒന്ന്, രണ്ടു പേർക്കും ആശിക്കപ്പെടുന്ന, രണ്ടുപേരെയും ആശിക്കപ്പെടുന്ന രീതിയിൽ, പ്രായം കൊണ്ടോ അല്ലെങ്കിൽ ശാരീരിക വളർച്ചയിൽ കൊണ്ടോ ആശിക്കപ്പെടുന്ന രീതിയിലുള്ളവരായിരിക്കണം. രണ്ടാമത് പറയുന്നത് രണ്ടു പേർക്കിടയിലും മഹ്റമിയത്ത് ഉണ്ടാവാൻ പാടില്ല, അഥവാ വിവാഹത്തിന് വിലക്കേർപ്പെടുത്തുന്ന ബന്ധം രണ്ടു പേർക്കിടയിലും ഉണ്ടാവാൻ പാടില്ല. പിന്നെ മറ്റൊരിടത്ത് പറയുന്നത് ഔറത്ത് വിശദീകരിക്കുന്നിടത്തും ഫിഖഹി ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും മഹ്റമിൻ്റെ മുമ്പിൽ ഒരു സ്ത്രീ എങ്ങനെയാണ് ഔറത്ത് മറയ്ക്കേണ്ടത്. അതുപോലെ ഹജ്ജ് ഉംറ പോലുള്ള കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ, യാത്ര ആവശ്യമായി വരുന്ന കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ അതിന് ഷർത്തായി ഒരു മഹ്റം കൂടെ ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. അവിടെയും വിവാഹബന്ധം നിഷിദ്ധമായ ആളുകളെ കുറിച്ച് പരാമർശമുണ്ട്. എന്നാൽ വളരെ വിശദമായി, സവിസ്തരം, വ്യക്തവും കൃത്യവുമായി വിവാഹബന്ധം നിഷിദ്ധമായവർ വിശദീകരിക്കുന്നത് നിക്കാഹിൻ്റെ ബാബിലാണ്, അഥവാ വിവാഹത്തിൻ്റെ നിയമങ്ങളും കർമ്മങ്ങളും വിശദീകരിക്കുന്ന സ്ഥലത്താണ് ഫുഖഹാഅ് വിവാഹബന്ധം നിഷിദ്ധമാക്കിയ സ്ത്രീകളെക്കുറിച്ച് കൂടുതലായി പരാമർശിക്കുന്നത്. നിക്കാഹിന് ഒരുപാട് റുക്കുനുകളുണ്ട്, ഘടകങ്ങളുണ്ട്. നിക്കാഹിന് സീഗ വേണം, സൗജ് വേണം, സൗജത്ത് വേണം, സാക്ഷികൾ വേണം. ഇവിടെ നിക്കാഹിൻ്റെ സുപ്രധാന ഘടകമായ വധുവിനെ വിശദീകരിക്കുന്നിടത്ത് വധുവിന് ഒരുപാട് ഷർത്തുകൾ പറയുന്നുണ്ട്. ഒന്നാമതായി പറയുന്നത് അവൾ മറ്റൊരുത്തൻ്റെ നിക്കാഹിൽ നിന്നും ഒഴിവായവളായിരിക്കണം, അഥവാ മറ്റൊരുത്തൻ്റെ ഭാര്യയല്ലാത്തവളാവണം. അതുപോലെ തന്നെ ആരെങ്കിലും വിവാഹം കഴിച്ചു, അയാൾ മരണപ്പെടുകയോ തലാഖ് ചെല്ലുകയോ ചെയ്തത് കാരണമായി ഇദ്ദയിലിരിക്കുന്ന സ്ത്രീയും ആവാൻ പാടില്ല. അപ്പോൾ ഒരാൾ നിക്കാഹ് ചെയ്ത സ്ത്രീ, നിക്കാഹ് ഒരാളുടെ നിക്കാഹിലായിരിക്കെ ഒരു സ്ത്രീയെ നമുക്ക് വിവാഹം ചെയ്യാൻ പാടില്ല. അതുപോലെ ഒരാളുടെ ഇദ്ദയിലിരിക്കുന്ന സ്ത്രീയെയും നമുക്ക് നിക്കാഹ് ചെയ്യാൻ, വിവാഹം കഴിക്കാൻ പാടില്ല. രണ്ടാമതായി പറയുന്നു, സ്ത്രീയെ നിർണയിച്ചിരിക്കണം, നമ്മുടെ വധുവിനെ നിർണയിച്ചിരിക്കണം. ഒരാൾക്ക് നാല് പെൺമക്കളുണ്ട്, നാല് പെൺമക്കളിൽ നാലിലൊരുത്തിയെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തന്നു എന്ന് പറഞ്ഞാൽ ആ നിക്കാഹ് സഹീഹാവുകയില്ല. നാലിൽ ഏത് കുട്ടിയെ എന്ന് വ്യക്തമാക്കി നിർണയിച്ചു പറയേണ്ടതുണ്ട്. പിന്നെ വധുവിലുണ്ടാവേണ്ട ഷർത്ത്, വധുവിനും വിവാഹമാലോചിക്കുന്ന വരനുമിടയിൽ മഹ്റമിയത്ത് ബന്ധം ഉണ്ടാവാൻ പാടില്ല. ഇവിടെയാണ് നമ്മുടെ ചർച്ച. വധുവിനും
അതുപോലെ വിവാഹം ആലോചിക്കുന്ന പുരുഷനുമിടയിൽ വരനുമിടയിൽ മഹ്റമിയത്ത് ബന്ധമുണ്ടാവാൻ പാടില്ല. മഹ്റമിയത്ത് ബന്ധം മൂന്ന് രീതിയിലാണ് ഉണ്ടാവുന്നത്. ഒന്നാമത്തതായി കുടുംബബന്ധത്തിലൂടെ, രക്തബന്ധത്തിലൂടെ. രണ്ടാമതായി മുലകുടി ബന്ധത്തിലൂടെ. മൂന്നാമതായി കെട്ടുബന്ധത്തിലൂടെ. അതിൽ ഒന്നാമത്തത് അഥവാ കുടുംബബന്ധം, രക്തബന്ധം, ഇതിനെക്കുറിച്ച് ഇതിൽ ആരെല്ലാം ഹറാമാകും, രക്തബന്ധത്തിലൂടെ ഏതെല്ലാം സ്ത്രീകൾ വിവാഹം കഴിക്കാൻ പറ്റാത്തവരാകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദമായി വിവരിച്ചിട്ടുണ്ട്. ഹുജിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും വ ബനാത്തുക്കും വ അഖവാത്തുക്കും വ ഖാലാത്തുക്കും വ അമ്മാത്തുക്കും വ ബനാത്തുൽ അഖി വ ബനാത്തുൽ ഉഖ്ത്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾക്ക് വിവാഹം കഴിക്കൽ നിഷിദ്ധമാണ് ഉമ്മഹാത്തുക്കും, നിങ്ങളുടെ ഉമ്മമാരെ. ഉമ്മമാർ എന്ന് പറഞ്ഞാൽ ഒരുത്തനെ പ്രസവിച്ചവൾ, അവൾ അവൻ്റെ ഉമ്മയാണ്. അതിനു പുറമെ അവനെ ജന്മം നൽകിയത്, ഒരുത്തന് ജന്മം നൽകുന്നത് വാപ്പയും ഉപ്പയും ഉമ്മയുമാണ്. ഈ വാപ്പയുടെയും ഉമ്മയുടെയും ഉമ്മമാർ അഥവാ ജദ്ദത്ത്, വല്ലുമ്മ. വല്ലുമ്മ രണ്ട് രീതിയിലുണ്ട്, ഉപ്പയുടെ ഉമ്മയും ഉമ്മയുടെ ഉമ്മയും. ഈ മൂന്ന് പേരെയും, സ്വന്തം ഉമ്മയെയും ഉപ്പയുടെ ഉമ്മയെയും ഉമ്മയുടെ ഉമ്മയെയും ഈ വല്യുമ്മയെയും വിവാഹം കഴിക്കാൻ പറ്റൂല. അതിന് വല്യുമ്മാൻ്റെ വല്യുമ്മാൻ്റെ വല്യുമ്മ ഈ രീതിയിൽ ഉയർന്ന് എത്ര ഉയർന്നു പോയാലും അവരെ നമുക്ക് നിക്കാഹ് ചെയ്യാൻ അനുവദനീയമല്ല. അതുപോലെ വ ബനാത്തുക്കും, പിന്നീട് പറയുന്നത് വ ബനാത്തുക്കും, പെൺമക്കൾ, നിങ്ങളുടെ പെൺമക്കൾ നിഷിദ്ധമാണ്, നിക്കാഹ് ചെയ്യാൻ പറ്റൂല. പെൺമക്കൾ എന്ന് പറയുന്നത് നാം ജന്മം നൽകിയ കുട്ടികൾ, ഒരുത്തൻ ജന്മം നൽകിയ പെൺകുട്ടികൾ. അതിനു പുറമെ അവൻ ജന്മം നൽകിയ അവൻ്റെ ആണോ പെണ്ണോ ആയ മക്കളിലൂടെ അവർക്കുണ്ടായ പെൺകുട്ടികൾ, പേരക്കുട്ടികൾ, ഇവരെയും നിക്കാഹ് ചെയ്യാൻ പാടില്ല. സ്വന്തം പെൺമക്കളെയും സ്വന്തം മക്കൾക്കുണ്ടായ പെൺമക്കളെയും നമുക്ക് വിവാഹം ചെയ്യാൻ പാടില്ല. മൂന്നാമതായി അഹവാത്തുക്കും, സഹോദരിമാർ. സഹോദരിമാർ എന്ന് പറഞ്ഞാൽ വാപ്പയും ഉമ്മയുമൊത്ത സഹോദരിമാരുണ്ടാവും. അവർ ഈ പെൺകുട്ടിയുടെയും ഈ പുരുഷൻ്റെയും വാപ്പയും ഉമ്മയും ഒത്ത, വാപ്പയും ഉമ്മയും ഒന്നാണ്, അങ്ങനെയുള്ള സഹോദരിമാരുണ്ടാകും. ഉമ്മ മാത്രം ഒത്ത സഹോദരിമാരുണ്ടാകും, വാപ്പ മാത്രം ഒത്ത സഹോദരിമാരുണ്ടാകും. ഈ മൂന്ന് വിഭാഗത്തിനെയും നിക്കാഹ് ചെയ്യാൻ പാടില്ല. നാലാമതായി പിതൃ സഹോദരി, അമ്മാത്തുക്ക്, അമ്മത്ത്. അമ്മത്ത് എന്ന് പറഞ്ഞാൽ ഉപ്പയുടെ സഹോദരിമാർ, അവരെ നമുക്ക് വിവാഹം കഴിക്കാൻ പാടില്ല, ഉപ്പയുടെ പെങ്ങന്മാർ. അതുപോലെ അഞ്ചാമത് മാതൃ സഹോദരിമാർ, അൽ ഖാലത്തു ഫി മൻസിലത്തിൽ ഹും. ഹദീസിൽ കാണാം, അൽ ഖാലത്തു ഫി മൻസിലത്തിൽ ഉമ്മി, ഉമ്മയുടെ സ്ഥാനത്ത് ഉള്ള ആളുകളാണ് ഉമ്മയുടെ ജ്യേഷ്ഠത്തി അനിയത്തിമാർ, ഉമ്മയുടെ സഹോദരിമാർ, അവരെ നമുക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. പിന്നെ ആറാമതായി സഹോദരൻ്റെ പെൺമക്കൾ, ഏഴാമതായി സഹോദരിയുടെ, നമ്മുടെ സഹോദരിമാരുടെ പെൺമക്കൾ, ഇവരെയും നമുക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. ഇത്രയുമാണ് കുടുംബബന്ധത്തിലൂടെ നമുക്ക് വിവാഹം കഴിക്കാൻ പാടില്ലാത്തവർ. ഇനി രണ്ടാമതായി നമുക്ക് വിവാഹബന്ധം നിഷിദ്ധമാക്കുന്ന ബന്ധമാണ് മുലകുടി ബന്ധം. മുലകുടി ബന്ധം സ്ഥിരപ്പെടുന്നത് രണ്ട് വയസ്സ് പൂർത്തിയാവാത്ത ഒരു കുട്ടിക്ക്, ഒരു കുട്ടിയുടെ വയറ്റിലേക്ക് ഹൈലിൻ്റെ പ്രായമെത്തിയ ഒരു സ്ത്രീയുടെ മുലപ്പാൽ എത്തിച്ചേരുന്നതോടുകൂടെ അവിടെ വിവാഹബന്ധത്തെ നിഷിദ്ധമാക്കുന്ന മുലകുടി ബന്ധം രൂപപ്പെടുകയാണ്. മുലകുടി ബന്ധത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യഹ്റുമു ബിറള്ളാഇമാ യഹ്റുമു മിനൻ നസബ്. കുടുംബബന്ധത്തിലൂടെ ഏതെല്ലാം രീതിയിൽ ഹറാമാകുന്നുവോ അതെല്ലാം മുലകുടി ബന്ധത്തിലൂടെയും ഹറാമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു വ്യക്തിക്ക് മുല യൂട്ടിയ സ്ത്രീ, അവൾ ആ വ്യക്തിയുടെ ഉമ്മയാണ്. മുലയൂട്ടിയ സ്ത്രീയെ, മുലയൂട്ടിയവളോ പ്രസവിച്ചവളോ ആയിട്ടുള്ള സ്ത്രീ ആ വ്യക്തിയുടെ
വല്യുമ്മയാണ്, ഉമ്മഹാത്തുക്കും. നമ്മൾ കുടുംബബന്ധത്തിലൂടെ പറഞ്ഞ ഉമ്മഹാത്തുക്കും എന്നത് ഇവിടെ വരുന്നുണ്ട്. അഥവാ ആ ഒരു വ്യക്തിക്ക് മുല കൊടുത്ത സ്ത്രീയും ആ സ്ത്രീക്ക് മുല കൊടുത്തവളും അവളെ പ്രസവിച്ചവളോ ആയ സ്ത്രീയും, അതുപോലെ തന്നെ ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ ഉമ്മയും, ഭർത്താവിന് മുലകുടി ബന്ധത്തിലൂടെയോ അല്ലെങ്കിൽ രക്തബന്ധത്തിലൂടെയോ ഉമ്മയായി വരുന്ന സ്ത്രീയും ഒക്കെ ഹറാമാണ്. അഥവാ മുല കൊടുത്ത സ്ത്രീ ഉമ്മയാണ്, മുല കൊടുത്ത സ്ത്രീയുടെ ഉമ്മ വല്യുമ്മയാണ്, മുല കൊടുത്ത ഭർത്താവിൻ്റെ സ്ത്രീയുടെ മുല കൊടുത്ത സ്ത്രീയുടെ ഭർത്താവിൻ്റെ ഉമ്മ അത് വാപ്പ വഴിക്കുള്ള വല്യുമ്മയാണ്. ഇനി രണ്ടാമതായി സഹോദരിമാർ, റളാഅത്ത് ബന്ധത്തിലൂടെ ഉണ്ടാവുന്ന മറ്റൊരു ബന്ധമാണ് സഹോദരിമാർ. സഹോദരിമാർ എന്ന് പറഞ്ഞാൽ ഈ മുലയൂട്ടിയ സ്ത്രീയുടെ മക്കൾ, പെൺമക്കൾ, മുലയൂട്ടിയ സ്ത്രീയുടെ ഭർത്താവിൻ്റെ പെൺമക്കൾ, ഇവർ സഹോദരിമാരാണ്. ഇവരെ ഒരിക്കലും വിവാഹം ചെയ്യാൻ പാടില്ല. മാതൃപിതൃ, ഈ മുലയൂട്ടിയ സഹോദരിയുടെ മുലയൂട്ടിയ സ്ത്രീയുടെ സഹോദരിമാർ, മുലയൂട്ടിയ സ്ത്രീയുടെ ഭർത്താവിൻ്റെ സഹോദരിമാർ, ഇവർ ഹാലാത്ത് അഥവാ ഉമ്മയുടെ സഹോദരിമാരായിട്ടും അമ്മാത്ത് ഉപ്പയുടെ സഹോദരിമാരായിട്ടും വരും. അതുപോലെ തന്നെ ഈ സാഹോദര്യ ബന്ധത്തിലുണ്ടാകുന്ന സഹോദരന്മാരുടെ ആൺമക്കൾ സഹോദരിമാരുടെ മുലകൂട്ടിയ സ്ത്രീയുടെ മക്കളുടെ മക്കൾ, മുലയൂട്ടിയ സ്ത്രീയുടെ പെൺമക്കളുടെ മക്കൾ, ഇവരൊക്കെ മഹറമീങ്ങളാണ്. ഇത്രയുമാണ് റളാഅത്ത് ബന്ധത്തിലൂടെ നമുക്ക് നിഷിദ്ധമാകുന്ന സ്ത്രീകൾ. ഇനി മൂന്നാമതായി കെട്ടുബന്ധം, മുസാഹറത്ത് എന്ന് പറയും. കെട്ടുബന്ധം ഒരാൾ നിക്കാഹ് കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന മഹറമീയത്ത് ബന്ധമാണ്, വിവാഹത്തെ നിഷിദ്ധമാക്കുന്ന ബന്ധത്തെയാണ് കെട്ടുബന്ധം എന്ന് പറയുന്നത്. കെട്ടുബന്ധത്തിലൂടെ ഹറാമാകുന്ന സൗജത്തു അസ്ലിൻ, അസിലിൻ്റെ സൗജത്ത്. അസിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ വാപ്പ വല്യുപ്പ എന്നിവരുടെ, അതെത്ര അങ്ങോട്ട് ഉയർന്നു പോയാലും ശരി, അവരുടെ ഭാര്യമാർ. അതൊരിക്കലും നമുക്ക് ഹലാലാവൂല. അവർ ശാരീരികമായി ബന്ധം പുലർത്തട്ടെ പുലർത്താതെ ഇരിക്കട്ടെ, നിക്കാഹ് ബന്ധത്തിലോട് ബന്ധം സ്ഥാപിക്കുന്നതോടുകൂടെ അവർ നമുക്ക് നിഷിദ്ധമാവുകയാണ്. ഒരു വാപ്പ കല്യാണം കഴിച്ച സ്ത്രീയെ ഒരു കാരണവശാലും മകന് കല്യാണം കഴിക്കാൻ പാടില്ല. മറ്റൊന്ന് സൗജത്തു ഫസിൽ, മകൻ്റെ ഭാര്യ. മകൻ കല്യാണം കഴിച്ച ഒരു സ്ത്രീ, ആ സ്ത്രീ കല്യാണം കഴിക്കുന്നതോടുകൂടെ വാപ്പയുടെ മഹറമായി മാറുകയാണ്. ഒരിക്കലും ആ സ്ത്രീയെ ആ പിതാവിന് വിവാഹം കഴിക്കാൻ പാടില്ല. അത് പേരക്കുട്ടിയുടെ ഭാര്യയാണെങ്കിലും സൗജത്തു ഫസലിൻ എന്നാണ് നമ്മുടെ ഫുഖഹാവ് പറഞ്ഞത്. ഫസലി എന്ന് പറഞ്ഞാൽ പിരിഞ്ഞുണ്ടായ ആളുകൾ, അഥവാ മകൻ്റെ ഭാര്യ, മകൻ്റെ മകൻ്റെ ഭാര്യ, മകൻ്റെ 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 ഭാര്യ, ഇവരെയൊന്നും വിവാഹം കഴിക്കാൻ പാടില്ല. പിന്നെ ഭാര്യയുടെ ഉമ്മ, ഭാര്യയുടെ അസ്ലു സൗജത്തി, ഭാര്യയുടെ ഉമ്മ വല്യുമ്മ, ഇവരെയും വിവാഹം കഴിക്കാൻ പാടില്ല. വല്യുമ്മ രണ്ട് രീതിയിലുണ്ട്, നമുക്കറിയാം. വാപ്പയൊത്ത വാപ്പയുടെ ഭാഗത്തിലൂടെയുള്ള വല്യുമ്മ ഉണ്ടാകും, ഉമ്മയുടെ ഭാഗത്തിലൂടെ ഉള്ള വല്യുമ്മ ഉണ്ടാകും. ഈ രണ്ട് പേരെയും വിവാഹം കഴിക്കാൻ പാടില്ല. അതുപോലെ ശാരീരിക ബന്ധം പുലർത്തിയ ഭാര്യമാരുടെ മക്കൾ, ഒരാൾ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു, ആ പെണ്ണിന് കുട്ടികളുണ്ടായിരുന്നു, പെൺകുട്ടികളുണ്ടായിരുന്നു, ഈ പെണ്ണുമായി ശാരീരിക ബന്ധം പുലർത്തിയാൽ ആ പെൺകുട്ടികളെ ഒരു കാരണവശാലും അയാൾക്ക് വിവാഹം ചെയ്യാൻ പാടില്ലാത്തതാണ്. മേൽപ്പറഞ്ഞ സ്ത്രീകളെ ഒന്നും നമുക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. നമ്മുടെ ഷഫി മദ്ഹബ് അനുസരിച്ചു കൊണ്ട് ഇവരാരെയെ തൊട്ടാലും നമ്മുടെ വുദു മുറിയുകയുമില്ല. അപ്പോൾ നാം നിക്കാഹ് എന്നുള്ള പുണ്യകർമ്മം, വളരെ വിശുദ്ധമായൊരു കർമ്മമാണ്, ദീനിൽ വലിയ പ്രാധാന്യം കൽപ്പിച്ചൊരു കർമ്മമാണ് നിക്കാഹ്. ഈ നിക്കാഹ് എന്ന പുണ്യകർമ്മം നിർവഹിക്കുമ്പോൾ അത് സാധുവാവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ച വിവാഹം വിലക്കേർപ്പെടുത്തിയ ബന്ധമില്ലാത്ത, മഹ്റമിയത്ത് ബന്ധമില്ലാത്ത സ്ത്രീകളെ തന്നെ
നാം വിവാഹം കഴിക്കാൻ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ഇൽമ് ആർജിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.